എന്തിനാണ് കൊല്ലും ഞണ്ടിനെന്ന് കൊല്ലും. കുറെ ഞണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞണ്ടിനെന്ന് ക്രാബ് നമുക്ക് ഫ്രൈയും ചെയ്യണം, ചാപ്സും ഉണ്ടാക്കണം. അപ്പൊ അതിനൊക്കെ നമ്മളൊന്ന് റെഡിയായി നിൽക്കുകയാണ്. ഇവരെല്ലാം സെറ്റ് ഞണ്ടാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കണ്ടേ, ഒന്ന് നമുക്ക് ഇതെല്ലാം ചെയ്യണം, നോക്കിട്ട് വരാം കേട്ടോ. ഓക്കെ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മസാലപ്പൊടി അങ്ങനെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് നമ്മൾ ആടിയിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇതെല്ലാം ആടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കാരണം ഇതിനെ ഫ്രൈ ചെയ്യാൻ എരി കുറച്ചത്, കാരണം മോനാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപ്പും ഓ സോറി ഉപ്പ് കേട്ടോ ഉപ്പിട്ടുണ്ട്, അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, ചെറിയ ഉള്ളിലായിട്ട് അതാണ് എണ്ണലോട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഗാൾസ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി, അത് കഴിച്ചു നോക്കിയാൽ നല്ല മനസ്സിലാവും. ഉള്ളിയും ടൊമാറ്റോ എല്ലാം വയറ്റുന്നുണ്ട്. അതുകൊണ്ട് പരുവ വെളുത്തുള്ളി പച്ചമുളക് ചേട്ടാ ചതച്ചതാണ്. ഈ മൂന്നും അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് മല്ലിയിലും കറിയപ്പിട്ട ശേഷം മസാലപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് വെള്ളം വെച്ചേട്ടാ. അപ്പം ഇത് കളറൊക്കെ ഉണ്ട് കാണാൻ, ഉണ്ടാ ഈ കളറുണ്ട്. നല്ല ഒന്ന് കുറി വന്ന ശേഷം പത്ത് മിനിറ്റ് അടച്ചു കഴിഞ്ഞു, എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മസാല അടിപൊളി മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വെട്ടപ്പെട്ട് കാണിക്കാം കേട്ടാ. സെറ്റ് ആയിട്ടുണ്ട്, നോക്കട്ടെ കഴിച്ചു പറ. ചെറിയ കാലെടുത്ത് അച്ഛൻ അത് പൊട്ടിച്ച ഞാൻ വലിയ കാലം കഴിഞ്ഞ് ചവിട്ടി പൊട്ടിച്ച് വരെ പൊട്ടുള്ളൂ, അല്ല പൊട്ടുത്തില്ല. മസാല കേട്ടോ, സൂപ്പർ മസാല കേട്ടോ, അടിപൊളി മസാല. ആ വെറും മസാല മതി കേട്ടോ, മിസ്സും മസാലയും പുളിശ്ശേരിയും ചോറ് മാത്രം കഴിക്കാം, അടിപൊളി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും. ഇപ്പം മസാലയും ഫ്രൈയും ആണ് നമ്മളിന്ന് ഡിഷ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ.